അങ്ങനെ തൃക്കാക്കരയിൽ എൽഡിഎഫ് വിജയം ഉറപ്പിക്കാൻ സിപിഎം ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിൽ സജീവമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രചാരണത്തിന് ചുക്കാനൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രവർത്തകരെ സജീവമാക്കാൻ യുഡിഎഫിൽ നിന്ന് നേതാക്കളെയും വോട്ടുകളും മറിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു എന്ന് ചുരുക്കം. കഴിഞ്ഞ ദിവസം 10 ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിലാണ് പിണറായി വിജയൻ പങ്കെടുത്തത്. ഓരോ യോഗത്തിലും ഒരു മണിക്കൂർ വരെ ചെലവിടുന്ന അദ്ദേഹം ഓരോ ലോക്കൽ കമ്മിറ്റിയിലെയും പ്രവർത്തനം മുതൽ വോട്ടിന്റെ വിവരങ്ങൾ വരെ വിലയിരുത്തുന്നുണ്ട്. പരമാവധി വോട്ട് സമാഹരിക്കുകയാണ് ലക്ഷ്യം. പിണറായി പങ്കെടുക്കുന്നതോടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ കൂടുതൽ ഉണർവോടെ താഴെ തട്ടിൽ പ്രവർത്തിപ്പിക്കുകയാണ് ലക്ഷ്യം. നിയമസഭയിൽ എൽഡിഎഫിന്റെ അംഗബലം 100 തികയ്ക്കാനും കേരളയിൽ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ജന അംഗീകരിച്ചെന്ന് ഉറപ്പിക്കാനും വിജയം അനിവാര്യമാണ്. 4 ദിവസം മുഖ്യമന്ത്രി കൊച്ചിയിൽ ക്യാമ്പ് ചെയ്യും. തലസ്ഥാനത്ത് പോയാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ കൊച്ചിയിലെത്തും. പ്രചാരണത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും അദ്ദേഹം വിശകലനം ചെയ്യും. കോൺഗ്രസ് ജില്ലാ ഭാരവാഹി ഉൾപ്പെടെ ഇന്നലെ പിണറായിയുമായി ചർച്ച നടത്തിയതായി സൂചനയുണ്ടെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല. പ്രൊഫസർ കെ വി തോമസിന്റെ സഹായത്തോടെയാണ് നീക്കങ്ങൾ. ഇന്നലെ മന്ത്രി ആർ ബിന്ദു മണ്ഡലത്തിൽ പര്യടനം നടത്തി. കൂടാതെ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ, വീണ ജോർജ്, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, ജി ആർ ആൻ തുടങ്ങിയവരും കഴിഞ്ഞ ദിവസം മണ്ഡലത്തിൽ പ്രചാരണത്തിനിറങ്ങി. അതേസമയം പിണറായി വിജയൻ എത്തിയതോടെ കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതാക്കളെയും രംഗത്തിറക്കും. രാജസ്ഥാനിൽ ചിന്തൻ ശിബിരത്തിന് പോയവർ ഇന്ന് തിരിച്ചെത്തും. ഉമ്മൻചാണ്ടി, കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ എന്നിവർ പ്രചാരണം നിയന്ത്രിക്കും. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, എ കെ ആന്റണി തുടങ്ങിയവരും പ്രചാരണത്തിനിറങ്ങുന്നുണ്ട്. കൂടാതെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുള്ള പിന്തുണ പി ഡി പി തുടരുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി ഡി പി പിന്തുണ ഇടതുമുന്നണിക്കായിരുന്നു. മറ്റൊരു നിലപാട് സ്വീകരിക്കേണ്ട രാഷ്ട്രീയ മാറ്റം സംസ്ഥാനത്തില്ല. സംഘപരിവാർ ഫാസിസത്തിനെതിരെ ഇടത് മതേതര ചേരി ഉയർത്തുവരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നാണ് നേതാക്കൾ പറയുന്നത്. ഇതോടെ ക്യാപ്റ്റനും എല്ലാവരും രംഗത്ത് വന്നതോടെ തൃക്കാക്കരയിൽ പ്രചാരണം കൊഴുക്കുകയാണ്. ഹൃദയത്തിന്റെ താളം പറയുന്ന ഡോക്ടർ ജോ ജോസഫിന് ജനം നെഞ്ചിലേറ്റി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. യു ഡി എഫിന് ഉറച്ച കോട്ടയെന്ന് വിശേഷിക്കപ്പെടുന്ന തൃക്കാക്കരയിൽ എൽ ഡി എഫിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിറങ്ങിയാണ് പ്രചാരണം നയിക്കുന്നത്. യു എസിൽ നിന്ന് മടങ്ങിയെത്തിയ മുഖ്യമന്ത്രി തൃക്കാക്കരയിൽ ക്യാമ്പ് ചെയ്തിട്ടാണ് പ്രചാരണമൊക്കെ നടത്തുന്നത്. കേരളയിലടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രചാരണം. യു ഡി എഫിന്റെ കുത്തക മണ്ഡലമായ തൃക്കാക്കരയിൽ നിന്ന് അധികമായി ലഭിക്കുന്ന ഓരോ വോട്ടും നേട്ടമായാണ് എൽ ഡി എഫ് കാണുന്നത്. എന്നാൽ മണ്ഡലത്തിന്റെ ചരിത്രം നിലർത്തുക എന്നത് യു ഡി എഫിന് വെല്ലുവിളിയാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ നടത്തുന്ന യു ഡി എഫിന്റെ പ്രതിഷേധം പരാജയമാണെന്ന് വിലയിരുത്തപ്പെടും. പ്രചാരണ ചുമതലയുള്ള 60 എൽ ഡി എഫ് എം എൽ എമാർ മണ്ഡലത്തിൽ തുടരും. സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ചുള്ള വിലയിരുത്തലാകും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് യു ഡി എഫ് പ്രചാരണം. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ കനത്ത പോരാട്ട ചൂടിലേക്കാണ് മണ്ഡലം കടക്കുന്നത്.